കൃഷിയാണ് ഈ ഏലക്കർഷകനാണല്ലോ. അതെ. ഈ ഏലകൃഷി കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ ഏല ചെടി നട്ടു കഴിഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇത് പരിപാലനമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്? പുതിയൊരു ഏലച്ചെടി നട്ടു കഴിഞ്ഞാൽ ഏലത്തിൽ നിന്നുള്ള ചിമ്പാണ്, മൂന്നോ നാലോ ചിമ്പ് നമ്മൾ ഏലത്തിൻ്റെ ചുവട്ടിൽ തന്നെ അടർത്തിയിടും. അടർത്തിയെടുത്തതിന് ശേഷം ഓരോ ചിമ്പും ഒരു രണ്ടടി വ്യാസമുള്ള കുഴിയിൽ നമ്മൾ വെക്കണം. ഉണങ്ങിയ ചാണകം, എല്ലുപൊടി, അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. ഇത് നടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കുമിളുനാശിനിൽ മുക്കി 5 മിനിറ്റ് വെക്കുക നന്നായിരിക്കും. അതിനുശേഷം നമ്മൾ ശ്രദ്ധാപൂർവ്വം ഇതിൻ്റെ ചുവട്ടിൽ മണ്ണിട്ട് നിരത്തി അതിന് മുകളിൽ കരിയിലയിട്ട് നമ്മൾ സംരക്ഷിക്കണം. ഈ കരിയിലയിടുന്നത് എന്തുകൊണ്ടാണ്? കരിയിലയിടുന്ന പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള മഴ വെയിൽ ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് മണ്ണിൽ തട്ടിക്കഴിഞ്ഞാൽ ആ മണ്ണിൽ ഒരു ചൂടുണ്ടാകും, ആ മണ്ണ് ഉണങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏലച്ചെടിക്ക് ദോഷമാണ്. അതോടൊപ്പം തന്നെ ഒരു താങ്ക് കമ്പ് ഏലത്തിൽ നമ്മൾ കുത്തി നിർത്തി അത് കെട്ടിക്കൊടുക്കുന്ന ഏറെ നന്നായിരിക്കും. അതിനുശേഷം ഈ മരുന്നടിക്കുകയോ അല്ലെങ്കിൽ വളമിടുകയോ ഒക്കെ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഏലച്ചെടി നട്ട് കഴിഞ്ഞാൽ, ചിമ്മ് നട്ട് കഴിഞ്ഞാൽ ഏറെക്കുറെ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഏറ്റവും വീര്യം കുറഞ്ഞ ഒരു കീടനാശിനി, എക്കാലക്സ് പോലെ, കിനാൽഫോസ് പോലെ ഒരു കീടനാശിനി അടിക്കുന്നത് വളരെ നല്ലതാണ്. വളമിടുന്നതോ? വളമിടുന്നത് ഈ പറഞ്ഞതുപോലെ ഇത് നട്ടതിന് ശേഷം ചുവട്ടിൽ ചിമ്പെന്ന് പറയും, ചെറിയ മുകുളങ്ങൾ ഉണ്ടായി വരും. അത് 1, 2, 3 അങ്ങനെ നമ്മൾ നോക്കി നിങ്ങൾ കാണാം. അതുണ്ടായതിന് ശേഷം ഏറെ കുറെ ഒരു 1 മാസം അല്ലെങ്കിൽ 1.5 മാസം, ഒരു 45 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വളപ്രയോഗം ചെയ്താൽ മതിയാവും. ഈ പുതിയ ചെടി നടുമ്പോൾ അതിനെ കൂടുതൽ ആക്രമിക്കാൻ സാധ്യതയുള്ള കീടം എന്താണ്, അല്ലെങ്കിൽ എന്ത് രോഗമാണ് ബാധിക്കാൻ സാധ്യതയുള്ളത്, അതെങ്ങനെ നേരിടും? കീടം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട തണ്ടുതരപ്പം പുഴുതന്നെയാണ്. കൃത്യം 30 ദിവസം കൂടുമ്പോൾ വട്ടവെത്തി മരുന്ന് അടിച്ചില്ലെങ്കിൽ 31-ാമത്തെ ദിവസം യാദൃശ്യമല്ല, സ്വാഭാവികമായിട്ട് തന്നെ ഈ തണ്ടുതരപ്പൻ മുഴുവൻ്റെ ആക്രമണം ഉണ്ടാകും. പിന്നെ സ്വാഭാവികമായിട്ട് 1 വർഷത്തിൽ 2 പ്രാവശ്യം കുമിളുനാശിനി, അതായത് ഫംഗസൈഡ്, അങ്ങനെയുള്ള സാധനങ്ങൾ അടിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് എല്ലാ ചെടിക്കും വേണോ? എല്ലാ ചെടിക്കും ഫംഗസൈഡ്. നമ്മുടെ ഹൈറേഞ്ച് പ്രത്യേകിച്ച് തണുപ്പ് കൂടുതലുള്ള, മഴ കൂടുതലുള്ള സ്ഥലത്തെല്ലാം ഫംഗസൈഡിൻ്റെ ആക്രമണം കൂടുതലായിട്ട് ഉണ്ടാകും. ഫംഗസൈഡ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈഓക്സൈഡ്, മാംഗോസഫ എന്ന് പറയുന്ന പലതരത്തിലുള്ള ഫംഗസൈഡുകൾ നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്. അതേതെങ്കിലും വാങ്ങിച്ച് കാലത്തിനനുസരിച്ച്, കാലഘട്ടത്തിനനുസരിച്ച് അടിച്ചാൽ മതി. അല്ലെങ്കിൽ അതുപോലുള്ള ഈ മണ്ണിനടി നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ലാത്ത രോഗങ്ങളുണ്ടല്ലേ, ഫംഗസ് പോലുള്ള രോഗങ്ങൾ, അതെന്താണ് അങ്ങനെ ഒരു, അത് നല്ലൊരു ചോദ്യമാണ്. ആ കാര്യം സത്യം പറഞ്ഞാന്ന് പറഞ്ഞു, ഈ മണ്ണ് നമ്മൾ കാണാൻ കഴിയാത്ത മണ്ണിനടിയിൽ നിന്ന് ഇതിന്റെ വേര് തിന്ന് നശിപ്പിക്കുക, ചെടിയെ നശിപ്പിക്കുന്ന, ഇതിനെ നാമാവശേഷമാക്കുന്ന ഒരു പുഴു തന്നെയാണ് വേരുപുഴു എന്ന് പറയുന്നത്. ഇത് മഴക്കാലത്തിന് ശേഷം വേനൽക്കാലത്താണ്, അല്ലെങ്കിൽ ഡിസംബർ തുടങ്ങിയ കാലത്താണ് ഇത് കൂടുതൽ ഏലത്തെ ആക്രമിക്കുന്നത്. ഇത് വേരുപുഴു, നമുക്ക് കാണാൻ കഴിയാത്ത വേരുപുഴു ഏലത്തിൻ്റെ ഏര് തിന്ന് തിന്ന് ഏലം പാടെ നശിപ്പിക്കുകയാണ്. ആ ഏരുപുഴു കയറി കഴിഞ്ഞാൽ പിന്നെ ഏലത്തിൻ്റെ രക്ഷയില്ല, ആ ഏലം കരിഞ്ഞു പോകും. അതിൻ്റെ ഇല നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് കരിഞ്ഞിരിക്കുന്ന ഇല നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഒരു ധാരണയുള്ള ആൾക്ക് മനസ്സിലാവും. അത് ക്ലോറി ഫ്ലോറോഫോസ് എന്ന് പറയുന്ന ഒരു കണ്ടൻ്റുള്ള ഒരു കീടനാശിനിയാണ് ഈ പുഴുവിനെ തുരത്താൻ വേണ്ടി നമ്മൾ മണ്ണിൽ അപ്ലൈ ചെയ്യുന്നത്. അത് 100 ലിറ്റർ വെള്ളത്തിൽ 200 ക്ലോറി ഫ്ലോറോഫോസ് ഒഴിച്ചിട്ട് ഈ ഏലച്ചെടിയുടെ ചുറ്റും ഒഴിച്ചു കൊടുത്താൽ ഈ പുഴു പരിപൂർണമായിട്ട് ഈ പുഴുവിനെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും. ശരിക്കും ഇത് പുഴു തന്നെയാണോ? ശരിക്കും ഇത് പുഴു തന്നെയാണ്. നമുക്കിത് മണ്ണ് ഈ പറയുന്ന കിടച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇത് കാണാം. സാറിന് ചെറിയൊരു പുഴുവാണ്, നക്തനേത്രം കൊണ്ട് തന്നെ അങ്ങ് നമുക്ക് കാണാം. പക്ഷേ ഇത് ചെറിയ പുഴുവിനെ അങ്ങ് കാണാൻ കഴിയില്ലെന്നാണ് ഇതൊക്കെ പറയുന്നത്. അപ്പം ഒരു ഏലത്തിൻ്റെ ചുവട്ടിൽ 1000 കണക്കിന് പുഴു ഉണ്ടാവും. ആ പുഴു വളർന്നു വന്നാൽ ആ ഏലം പാടെ നശിപ്പിച്ചു. ഇതുപോലെ ശലഭങ്ങളെ അങ്ങനെയുള്ള എന്തെങ്കിലും മുട്ടയിടുന്നതാണോ ഇത്? ശലഭങ്ങൾ മുട്ടയിടുന്നത് തന്നെയാണെന്നാണ് പറയുന്നത്. ക്ലോറിഫ്ലോറോഫോസ് 30 ദിവസം ഇതിൻ്റെ ഈ ശലഭങ്ങളുടെ കാലചക്രമുണ്ട്. അതിനുശേഷമാണ് ഇത് പുഴു ഉണ്ടാകുന്നത്. 30 ദിവസം കൊണ്ടാണ് ഇത് വളർന്നു വരുന്നതെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. ഏതായാലും ഒരു ഡിസംബർ മാർച്ച് മാസത്തിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടത്തിലെ മാസങ്ങളിലാണ് ഇത് സാധാരണ ചെയ്തു വരുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോറിഫ്ലോറോഫോസ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ജൈവ മാർഗത്തിലുള്ള പല മരുന്നുകളും ലഭ്യമാണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയില്ല. ഇത്ര കീടങ്ങള് നമ്മുടെ ശരിക്കും ഈ മരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ, അമിതമായ കീടനാശിനി ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ശരിക്കും നശിപ്പിച്ച് കളയുകയാണ് ഇത്. അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത്? മണ്ണിനെ പോലും ഇപ്പോൾ മണ്ണില്ലാത്തൊരു സ്ഥിതിയാണ് ശരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും? എന്താണ് അതിനെക്കുറിച്ചുള്ള സുരേഷിൻ്റെ അഭിപ്രായം? എന്താണ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. കാലാകാലങ്ങളായിട്ട്
പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ മണ്ണിൽ ഏലകൃഷി സംരക്ഷിക്കാൻ അതുപോലെ ഏലം പോലുള്ള മറ്റു പല കൃഷികളും ഏറ്റവും കൂടുതൽ മരുന്നടിക്കുന്ന ഏലത്തിലാണ് ഏലം പോലുള്ള കൃഷികൾ സംരക്ഷിക്കാൻ വേണ്ടി കർഷകർ അപ്ലൈ ചെയ്യുന്ന കീടനാശിനി. അത് ഗവൺമെന്റും കൃഷിവകുപ്പും പറഞ്ഞ് അല്ല അവരുടെ നിർദ്ദേശപ്രകാരമൊക്കെ തന്നെയാണ് ഇത് പതിറ്റാണ്ടുകളായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിന്റെ സൈഡ് എഫക്ട് പലപ്പോഴും അതിവിപുലമായിട്ട് ഭയാനകരമായ രീതിയിൽ മൃഗങ്ങളെയും അതുപോലെ തന്നെ മനുഷ്യരെ തന്നെ ജീവജാലങ്ങളെ കുടിവെള്ളം മലിനമാക്കുന്ന ഉൾപ്പെടെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ശാസ്ത്രജ്ഞന്മാർ ഇതിൻ്റെ ഭവിഷ്യത്തുകളെ പറ്റി പഠിച്ച് ഇതെങ്ങനെ ഒഴിവാക്കാമെന്നുള്ള ചിന്തയിലാണ് മിത്ര ഈടങ്ങളെ പറ്റിയുള്ള ഒരു കണ്ടുപിടുത്തം ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, കൃഷി വകുപ്പ്, കേരള ഗവൺമെൻറ് നേതൃത്വത്തിൽ അവർ ഇത്തരത്തിലൊരു ശാസ്ത്ര സാങ്കേതിക രംഗം തന്നെ അല്ലെങ്കിൽ ഒരു വകുപ്പ് തന്നെ ഉണ്ടായി അവർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കീടനാശിനിക്ക് പകരമായിട്ട് അവരുപയോഗിക്കുന്ന സുഡോമോണസ് അല്ലെങ്കിൽ ടൈക്കോട്ടമ എന്ന് പറയുന്ന രണ്ട് മിത്ര കീടങ്ങൾ അല്ലെങ്കിൽ ജൈവ കീടനാശിനികളാണ്. പിന്നെ പല കീടനാശിനി ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ റെഫർ ചെയ്യുന്നത് വെളുത്തുള്ളി കൊണ്ടുള്ള കഷായം, തണ്ടു തുരപ്പൻ പുഴുവിന് നമ്മൾ പറയുന്ന ക്ലോറിഫെറോഫോസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കീടനാശിനിക്ക് പകരം വെളുത്തുള്ളി പോലുള്ള മിശ്രിതം ചതച്ചരച്ച് അതുപോലെ തന്നെ കാന്താരി മുളക് അതിൽ നിന്നുള്ള മിശ്രിതം അനുപാതത്തിൽ മണ്ണെണ്ണയൊക്കെ കൂട്ടി അടിക്കാമെന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, കീടനാശിനി നമ്മൾ കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സ്പെക്ടിസൈഡ് അല്ലെങ്കിൽ കീടനാശിനി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് പഴക്കമുള്ള ഏലച്ചെടിക്ക് പെട്ടെന്ന് ഈ കുമിൾ അല്ലെങ്കിൽ ജൈവ കീടനാശിനി അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു ഫലപ്രാപ്തി അല്ലെങ്കിൽ ഗുണം ഉണ്ടാകുന്ന കാണുന്നില്ല. എങ്കിൽ പോലും പുതിയ ചെടി നടക്കുമ്പോൾ കർഷകർ ഈ ജൈവ കീടനാശിനി അതുപോലെ ജൈവ മാർഗങ്ങൾ വളമാർഗങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പല പക്ഷികളും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായി ഉപ്പൻ, ഏറ്റവും കൂടുതൽ ഒച്ചിനെ പിറക്കി തിന്നുകൊണ്ടിരുന്നത് ഉപ്പനാണെന്നാണ് പറയപ്പെടുക. ഇപ്പം ഒച്ചിൻ്റെ ഒരു അമിതമായൊരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതുപോലുള്ള പക്ഷികളെയൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക? അതോ ഇനി എന്താണ് ഈ ഇതുപോലുള്ള പുതിയ കീടങ്ങൾ അല്ലെങ്കിൽ ഒച്ചു പോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ ചെയ്യാൻ കഴിയും? ഏറെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഏലം കൃഷി ഇല്ലാത്ത പാവപ്പെട്ട കർഷകരുടെ അല്ലെ കർഷക തൊഴിലാളി അടുക്കളയിൽ വരെ ഒച്ചാണ്. നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാല് ചവിട്ടുന്നതിന് ചുറ്റും ഒച്ച. ഈ ഒച്ചൊക്കെ ഇവിടെ വേനൽക്കാലത്ത് എവിടെ പോയി കിടക്കുന്നു നമുക്കറിയില്ല. ഒച്ച് അതിരാവിലെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ, നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയാൽ പറമ്പ് മുഴുവൻ അല്ലെങ്കിൽ പുരയുടെ മുഴുവൻ ഒച്ചാണ്. ഈ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഈ ഒച്ച എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ വളർച്ച എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ആളുകൾക്ക് എല്ലാം ഒരു ഇറിറ്റേഷൻ തോന്നുന്ന ഒരു സംഭവമാണ് ഈ ഒച്ച്. ഒരു ഭയാനകരമായിട്ടുള്ള വർധനമാണിത്. ഏലത്തിന്റെ പൂവ്, ഏലത്തിന്റെ കായൊക്കെ ഇത് തിന്ന് നശിപ്പിക്കുന്ന പറയുന്നത്. പൂവ് തിന്ന് നശിപ്പിക്കണം എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ നോക്കിയാലും മനസ്സിലാകുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പങ്കാക്കയുടെ സത്യമാണത്. ഇപ്പോൾ ആദ്യ കാലഘട്ടം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പങ്കാക്കയെ കണ്ടു കഴിഞ്ഞാൽ നല്ല ശകുനമാണെന്നാണ് പറയുന്നത്. നല്ലൊരു കണി തന്നെയായിരുന്നു. നമ്മുടെ കഴിയാത്ത ഇപ്പോൾ ദുശ്ശകനമാണ് നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ മിറ്റത്തു നിന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മരത്തിലല്ലേ ഉപ്പന്റെ ഈ ശബ്ദം, ഉപ്പന്റെ ഒരു പ്രത്യേക ശബ്ദം, ഉപ്പ അതിന്റെ കാഴ്ച, അതൊക്കെ വളരെ മനോഹരമായിരുന്നു. ഇപ്പൊ അതെല്ലാം അപ്രതീക്ഷമായിരിക്കും. ഈ അമിതമായ കീടനാശിനിയുടെ ഉപയോഗം തന്നെ ആവാം എന്നാണ് വിദഗ്ധന്മാർ അതിനെക്കുറിച്ച് തരത്തിലുള്ള പഠനങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. ഏതായാലും പരിഹാരം ഒന്നേ ഉള്ളൂ, കീടനാശിനിയിൽ നിന്ന് ജൈവ കീടനാശിനിയിലേക്കും ജൈവ വളപ്രയോഗത്തിലും ജൈവ രീതിയിലേക്കും നമ്മുടെ കർഷകർ മാറുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മുടെ ഗവൺമെന്റ് അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവാക്കി ചില വകുപ്പുകൾ, ശാസ്ത്രജ്ഞന്മാർ ആ രീതിയിലുള്ള വകുപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില നാളുകളായിട്ട് ഉപയോഗിക്കുന്ന നിരോധിക്കപ്പെട്ട കീടനാശിനികൾ അത് ബാൻ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും രഹസ്യമായ ഒരു വിവരം നമ്മുടെ സമീപ സംസ്ഥാനങ്ങൾ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് രഹസ്യമായിട്ട് എൻഡോസൾഫാൻ ഉൾപ്പെടെയുള്ള നിരോധിത കീടനാശിനികൾ ഞങ്ങളുടെ പ്രദേശത്ത് വ്യാപകമായിട്ട് ലേബലുമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മുടെ രഹസ്യമായിട്ടുള്ള വിവരം കിട്ടിയത്. ഇതെല്ലാം നമ്മുടെ നാടിനെ, നമ്മുടെ മണ്ണിനെ, നമ്മുടെ പ്രകൃതിയെ, മനുഷ്യനെ, ജീവജാലങ്ങളെ എല്ലാം നശിപ്പിക്കുന്ന ദുഃഖകരമായിട്ടുള്ള, ഭീതിജനകമായിട്ടുള്ള ഒരു വാർത്തയാണ്, സംഭവമാണ്. അതിൽ നമുക്ക് പ്രകൃതി സ്നേഹികൾക്ക് വളരെ ദുഃഖമുണ്ട്. ഇത് ഇതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് അതാത് വകുപ്പുകൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെക്കുറുള്ള കർഷകർ, നമ്മളെക്കുറുള്ള ജനങ്ങൾ നല്ല ബോധവൽക്കരണം, നല്ല ബോധവാന്മാർ, വിജിലന്റ് ആയിരിക്കണം. ഇത്തരത്തിൽ എവിടെയെങ്കിലും ഈ തരത്തിൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിയമാനുസൃതമായി ശ്രദ്ധയിൽപ്പെടുത്തുക. അവർക്ക്
ബോധവൽക്കരണം നടത്തുക, ഉപയോഗിക്കുന്ന ആളുകൾക്ക് നാടിനെയാണ് നശിപ്പിക്കുന്നത്, നിങ്ങളുടെ ആയുസ്സിനെയാണ്, നിങ്ങളുടെ മക്കളെയാണ്, നിങ്ങളുടെ മണ്ണിനെയാണ് നമ്മൾ അവർ പഠിപ്പിക്കുക. അതേ നമുക്ക് ചെയ്യാൻ കഴിയും. ശരിക്കും സുഗന്ധ വ്യഞ്ജനം എന്ന നിലയ്ക്ക് നമ്മളെ പച്ച പൊന്ന് ശരിക്കും ഭക്ഷ്യവസ്തു തന്നെയാണ്. അതെ, ഇത് ശരിക്കും ആളുകളെ നമ്മൾ അമിതമായ വളപ്രയോഗവും അതുപോലെ കീടനാശിനിയുടെ ഉപയോഗവും ശരിക്കും കുറച്ച് കുറച്ച് കൊല്ലുകയല്ലേ? അത് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊല്ലുന്നത് പാവല്ലേ? സത്യമാണ്, ഈ പറയുന്ന സത്യമാണ്, സത്യം തന്നെയാണ്. അതായത് 30 ദിവസം കൂടുമ്പോൾ 2 പ്രാവശ്യം ഏലത്തിന് മരുന്നടിച്ചാൽ മാത്രമേ തണ്ടുതുരപ്പിനും മറ്റു കീടങ്ങളും ഏലത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. സാധാരണ കർഷകരെ സംബന്ധിച്ച് അത് മാത്രമേ മാറുകയുള്ളൂ. ഇല്ലെങ്കിൽ അവൻ്റെ ഏലം 1000 കണക്കിന് രൂപ മുടക്കിയാണ് ഒരു കിലോ ഏലം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് 1000 എന്നുള്ള നിലയ്ക്ക് സമീപ ഭാവിയിൽ തന്നെ ഒരു 3-4 വർഷത്തിനിടയ്ക്ക് 4000 രൂപയുടെ ഒരു കിലോ കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് കർഷകർ ഏറെ സംതൃപ്തരായിരുന്നു. ഇപ്പോൾ കർഷകന്റെ ചെലവ് 1 കിലോ ഏലക്ക ഉണ്ടാക്കി വരുമ്പോൾ, ഉണക്കി എടുത്ത് വരുമ്പോൾ 1250 രൂപ വരുമെന്നാണ്. അപ്പോൾ കർഷകൻ ഇതിലിറങ്ങി 1250 രൂപ 1 കിലോയ്ക്ക് തന്നെ 1000 രൂപ 1250 രൂപ പല പ്രാവശ്യമായിട്ട് മുടക്കിയിട്ട് 1000 രൂപ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഈ ഒരു സ്ഥിതിയിലേക്ക് വരണമെങ്കിൽ ജാഗ്രതയോടുകൂടി കീടനാശിനിയൊക്കെ അടിച്ചെങ്കിലേ വരും. പക്ഷേ അതിനൊരു മറുവശം, ഈ കീടനാശിനി ഉപയോഗിക്കുന്ന ഏലം നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇത് ഭക്ഷ്യവസ്തുവായി 90% ഏലക്ക, ഉണങ്ങി ഏലക്ക ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏലം അല്ലെങ്കിൽ ഏലക്കായുടെ പുറത്തുള്ള തൊണ്ട്, അതിനുള്ളിൽ അരിയാണ് യഥാർത്ഥ എഫക്റ്റ് അല്ലെങ്കിൽ എസൻസ് എന്നാണ് പറയാറുള്ളത്. പക്ഷേ കർഷകർ ഇത് വിൽക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഉപഭോക്താക്കൾ ചെയ്യേണ്ട കാര്യം ഈ ഉണക്ക ഏലക്കായുടെ തൊണ്ട് കളഞ്ഞ് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള, ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. പക്ഷേ അത് തൊലി കളഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ, ഈ വിഷാംശങ്ങൾ മുഴുവൻ ശേഖരിച്ചു വെക്കുക കായ്ക്കുള്ളിലാണല്ലോ. അപ്പം അതെങ്ങനെയാണ് അന്നേരം ഈ വിഷത്തിന്റെ ഒരു ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതല്ലേ അതിന്റെ പ്രകൃതിയായിട്ടുള്ളൂ? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യം തന്നെയാണ്. ഇത് സാങ്കേതിക വിദഗ്ധര് ശാസ്ത്രജ്ഞന്മാരും എല്ലാം ഈ പറയുന്ന പോലെ, നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മുടെ കേരളം ലോക വിപണിയിൽ ഏറ്റവും നല്ല ഏലക്ക വിപണിയിൽ എത്തിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ മണ്ണമ്മേട് എന്ന് പറയുന്നത് ഏലത്തോട്ടമുള്ള സ്ഥലമാണ്. ഈ മണ്ണമ്മേടിലെ ഏലം തന്നെയാണ്. ഈ ഏലം അമേരിക്കയടക്കമുള്ള രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, അതുപോലെ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ വ്യവസായവിധമായിട്ടുള്ള അവിടെ ലബോറട്ടറികളുണ്ട്. കയറ്റി അയക്കുന്ന ഏലക്ക നമ്മുടെ ലബോറട്ടറി ഇവിടെ പരിശോധിച്ച് ISI മാർക്കടിച്ച് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പിൻ്റെ മാർക്കടിച്ച് സുരക്ഷിതമാണെന്നുള്ള ഉറപ്പ് വരുത്തി, കീടനാശിനി രഹിതമാണെന്നുള്ള ഉറപ്പ് വരുത്തി ആണ് നമ്മൾ അത് അടുത്ത രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. കയറ്റുമതി ചെയ്താൽ അവരുടെ രാജ്യത്തിലും അവർ ആദ്യം ഈ ലബോറട്ടറി പരിശോധിക്കുകയാണ്. ഏതായാലും വളരെ അപൂർവമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ പലപ്പോഴും വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മുടെ അനിയന്ത്രിതമായ കീടനാശിനി ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ ഏലക്ക ഇവിടെ തിരിച്ചു വന്നതായിട്ട് നമ്മൾ അറിയുന്നുള്ളൂ. നമ്മുടെ വാർത്ത നമ്മൾ പലപ്പോഴും കാണുന്നത് അങ്ങനെയാണ്. ഭൂരിപക്ഷം 90% അങ്ങനെ ഒരു പരാതി ഇതേവരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ നിയന്ത്രിതമായിട്ടുള്ള അളവിൽ പ്രകൃതി ജന്യ അല്ലെങ്കിൽ പ്രകൃതി സൗഹൃദ കീടനാശിനി ഉപയോഗിക്കുക എന്നുള്ളതാണ് മാർഗം. പിന്നെ ഒരു കാര്യം ശരിയാണ്, ചോദിക്കുന്നത് പോലെ താങ്കളുടെ സംശയം പോലെ തന്നെ, ആ ഉദ്വേഗം പോലെ തന്നെ വരും നാളുകളിൽ ജൈവ കൃഷിയിലേക്ക് 100% പോയില്ലെങ്കിൽ ഇത് നമ്മുടെ ഏലം കൃഷി അല്ലെങ്കിൽ നമ്മുടെ ഏലം വിപണനം, നമ്മുടെ കയറ്റുമതി എല്ലാം ഒരു സുപ്രഭാതത്തിൽ പടിപടിയായിട്ട് നിന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. ശരിക്കും ഈ മരുന്നിന്റെ അളവ് കുറച്ച് ഒരു പ്രദേശത്തെ കർഷകരെല്ലാവരും ഒരേ സമയത്ത് മരുന്ന് അടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്ന കീടങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയില്ലേ? തീർച്ചയായും എന്ന് പറയുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി ഒരു കൃത്യമായ മറുപടി പറയാൻ എനിക്കറിയില്ല. എന്നാൽ പോലും ഞാൻ ഒരു അനുഭവം വെച്ച് പറയാം. സാധാരണ ഏറ്റവും കൂടുതൽ ഈ ചെറുകിട കർഷകര്, 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കർ 4 ഏക്കർ ഉള്ള ചെറുകിട കർഷകര്, എനിക്ക് ഏറ്റവും കൂടുതൽ തൻ്റെ തൊട്ട അയൽവാസിയെ കഴിഞ്ഞും അല്ലെങ്കിൽ അടുത്ത കൃഷിക്കാരനെ കഴിഞ്ഞും കൂടുതൽ വിളവ് കിട്ടുക എന്നുള്ള മത്സരബുദ്ധിയാണ് ഉള്ളത്. അപ്പോൾ കിട്ടാവുന്ന തരത്തിലുള്ള മാരകമായിട്ടുള്ള കീടനാശിനികൾ കിട്ടുന്ന വിപണിയിൽ കിട്ടുന്ന മാരകമായിട്ടുള്ള കീടനാശിനി, അതുപോലെ തന്നെ ഇതിൻ്റെ വളർച്ചയ്ക്കുള്ള ഹോർമോണുകൾ ടോണിക്കുന്നതാണ് പറയുന്നത്, ഇതെല്ലാം മത്സരിച്ചാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും ഈ സംശയം പോലെ തന്നെ, താങ്കളുടെ സംശയം പോലെ തന്നെ, താങ്കളുടെ അഭിപ്രായം പോലെ തന്നെ, ഇത്തരത്തിൽ ഒരേ കാലഘട്ടത്തിൽ ഒരേ ഒരു ടൈം ടേബിൾ വെച്ചുകൊണ്ട്, ടൈം ഷെഡ്യൂൾ വെച്ചുകൊണ്ട് പരസ്പരം കർഷകരെ ഒരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് അവൻ്റെ ഏലത്തിൽ ഒരേപോലെ തന്നെയുള്ള കീടനാശിനി ഒരേ സമയത്ത്
വീര്യം കുറഞ്ഞ കീടനാശിനികൾ ഉപയോഗിച്ചാൽ എന്തായാലും താങ്കൾ പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് നല്ലൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് കോഴിയിലാണെങ്കിലും ഒരുപാട് ഹോർമോൺ കുത്തിവെച്ചുള്ള കൊണ്ടിരുന്നു, അതുപോലെ തന്നെ മാംസം എല്ലാം നമ്മൾക്ക് അങ്ങനെ കിട്ടുന്നു, അതുപോലെ തന്നെ പച്ചക്കറി കിട്ടുന്നു. നമ്മൾ തമിഴ്നാട്ടുകാർ അല്ലെങ്കിൽ മറ്റ് സ്റ്റേജ് സംസ്ഥാനക്കാരുള്ള ഈ പച്ചക്കറികളിലും പക്ഷിധാന്യങ്ങളിലും വിഷാംശം കൂടുതലാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളൊരു മാതൃകയാവണ്ടല്ലേ? നമ്മൾ കുറച്ചും കൂടെ ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്നു നമ്മൾ ചിന്തിക്കുന്ന ഒരു പൗരന്മാരെന്ന നിലയ്ക്ക്, മലയാളികൾ എന്ന നിലയ്ക്ക്, ഇത് ഒരു കർഷകൻ എന്ന നിലയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ കുറച്ചും കൂടെ ഈ ഒരു കാര്യത്തിലെങ്കിലും മാതൃകാപരമാവണ്ടേ? ഈ ഏലക്കൃഷിയിലും മറ്റു വിളകൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന നാണ്യ വിളകളിലെല്ലാം നമ്മൾ വിഷം കുറച്ചേ ഉപയോഗിക്കുള്ളൂ, നമ്മളൊരു മാതൃകയാകാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? ശരിക്കും നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്ന സ്ഥിതിക്ക് തീർച്ചയായും ഇതൊരു കുഴക്കുന്ന ചോദ്യമാണ്. ഇതിന് കൃത്യമായിട്ടൊരു മറുപടി എങ്ങനെ പറയണമെന്ന് നമ്മൾ ആലോചിച്ച് മറുപടി പറയാൻ കഴിയുന്ന കാര്യം സത്യമാണ്. നമ്മുടെ മഞ്ജുവാരിയുടെ ഒരു സിനിമ, മഞ്ജുവാരി നായികയായിട്ടുള്ള സിനിമ വിഷമയമായിട്ടുള്ള പച്ചക്കറി അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കയറ്റി അയക്കുമ്പോൾ അത് കഴിക്കുന്ന കുട്ടികളുടെ, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൻ്റെ അവരുടെ ആരോഗ്യം തന്നെ തകരുന്നത്, മാരക രോഗങ്ങൾ, ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങളിലേക്ക് അവർ വഴുതി വീഴുന്നു, ആ കുടുംബം തന്നെ, ആ സംസ്ഥാനം തന്നെ നശിച്ചു പോകും, തലമുറ നശിച്ചു പോകുന്ന ഒരു മുന്നറിയിപ്പ് ചിത്രം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പം ആ ഒരു ചിത്രം ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ആ കാലഘട്ടത്തിലാണ് കൂടുതൽ സാധാരണ ജനങ്ങൾ ഈ മാരകമായിട്ടുള്ള കീടനാശിനി പച്ചക്കറികളിൽ അടിച്ച് നമ്മൾ കഴിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ദൈനംദിന ഉപയോഗിക്കുന്ന, അതിനൊരു മറുപടി അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാകുന്ന തരത്തിൽ ഒരു ചിന്ത വളർന്നു വന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു കാര്യം, അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ മിക്കവാറും ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം കീടനാശിനി അടിക്കുന്നുണ്ടെന്നുള്ള, അല്ലെങ്കിൽ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടു പ്രാവശ്യം അടിക്കുന്നുള്ളതാണ്. മിക്കവാറും കേരളത്തിലേക്കുള്ള അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് കയറ്റിയേക്കുന്ന പച്ചക്കറികൾ അല്പം ഡോസ് കൂടുതൽ അടിക്കുന്നുണ്ടെന്ന് പറയാം. അത് സത്യമാണെന്നാണ് ഈ പല പഠനങ്ങളും നമ്മൾ കാണുന്നത്. അത് പറിച്ചു വെച്ചിട്ട് ഫംഗസൈഡിൽ നിന്ന് പെസ്റ്റിസൈഡിൽ നിന്ന് മുക്കുന്ന ഭീകരമായിട്ടുള്ള കണ്ണിന് ഭീകരമാണ് ആ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. നേരെ മറിച്ച് നമ്മുടെ ഏലം, അത് പറയുമ്പോൾ ഏലം ഇതിൻ്റെ എസൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ അരി ആ കവർ ചെയ്യുന്ന തൊണ്ടിനെ ബാധിക്കുന്നുള്ളൂ, അത് മാസം ഒരു പ്രാവശ്യം അടിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ പച്ചക്കറി നമ്മളോട് ചെയ്യുന്ന ഈ മാരകമായിട്ടുള്ള നമ്മളോട് ചെയ്യുന്ന ഉപദ്രവം, അല്ലെങ്കിൽ നമ്മളോട് ചെയ്യുന്ന ഇവർ ചെയ്യുന്ന ഈ ദ്രോഹം, അത് വെച്ച് നോക്കുമ്പോൾ ദ്രോഹമെന്ന് പറയാമെന്ന് എനിക്കറിയില്ല. അവരെ രക്ഷപ്പെടാൻ വേണ്ടി, അവരുടെ വിപണി കണ്ടെത്താൻ വേണ്ടിയിട്ട്, അവരുടെ വിള നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന, നമ്മുടെ കർഷകർ ചെയ്യുന്നത് മാസം ഒരു പ്രാവശ്യം അടിക്കുന്നുള്ളൂ. അപ്പോൾ അത് താരതമ്യം ചെയ്തു, പക്ഷേ ഈ ഒരു മാസവും മാസം കൂടുമ്പോൾ 30 ദിവസത്തിൻ്റെ ചാക്രിക ദിവസങ്ങളിൽ അടിക്കുന്നത് അതുപോലും നമുക്ക് നീട്ടിക്കൊണ്ടു പോകണം, അല്ലെങ്കിൽ അതിൻ്റെ വീര്യം കുറയ്ക്കണമെന്ന് താങ്കൾ പറയുന്ന അഭിപ്രായം ശരി തന്നെയാണ്. അവരത് ചെയ്യുമ്പോൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്ന ആ ഒരു സംസ്കാരം ശരിയല്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് താങ്കൾ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കർഷകൻ, നമ്മുടെ ആ പ്രദേശത്തുള്ള കർഷകർ, അങ്ങനെ ഒരു സംസ്കാരം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രദേശം അല്ലെങ്കിൽ ജില്ല ആ രീതിയിലേക്ക് വളർത്തിയെടുത്ത, എന്തായാലും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. താങ്കളുടെ അഭിപ്രായം പോലെ തന്നെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും അതുപോലെ ധാന്യ വിളകളും എല്ലാം നമുക്ക് കിട്ടുകയും നമ്മൾ അതുപോലെ ഉത്പാദിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്ന രീതിയിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിൽ നല്ല ഒരു വിഷയം കൃഷിക്കാരല്ലെങ്കിൽ ഒരു ബോധവൽക്കരണ വിഷയമായിട്ട് ഇങ്ങനെ താങ്കൾ ഇങ്ങനെ ഒരു ചർച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമാഗമം താങ്കളോട് ഇത്രയും നേരം ചെലവഴിക്കാൻ കഴിയുന്നത് വളരെ